ഓൾറെഡി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ശിഹാബാണ്. അൽഹംദുലില്ലാ, ഏകദേശം 14 ദിവസത്തോളം പിന്നിട്ടു. ഒരു ബുദ്ധിമുട്ടും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്നില്ല. ഇന്ന് നല്ല ഇതുവരെ ഫസ്റ്റത്തെ ദിവസം മസിലിനൊരു ചെറിയ വേദന ഉണ്ടായിരുന്നു എന്നല്ലാതെ വേറെ ഒരു ബുദ്ധിമുട്ടും ഇതുവരെ മാനസികമായോ ശാരീരികമായോ വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ പെട്ടെന്നൊരു വീഡിയോയിൽ ഇങ്ങനെ വരാൻ കാരണം, ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഷിയാബ് എവിടെ, എന്താ വീഡിയോ ചെയ്യാത്തത് എന്നൊക്കെ ചോദിച്ചിരുന്നു. ഇപ്പോൾ വലിയൊരു ബുദ്ധിമുട്ട് ആയി തീരുന്നൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിൽ വന്നത്. കാരണം ഞാൻ കേരളത്തിൽ കണ്ണൂർ മുതൽ, കണ്ണൂരിന് മുമ്പ്, ഏകദേശം കോഴിക്കോടിന് ശേഷം മുതൽ ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു. എല്ലാവരെയും കുറിച്ചിട്ടല്ല പറയുന്നത്, ചില യൂട്യൂബേഴ്സ്, ഏകദേശം ഒരു 2-3-4 ആളുകൾ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ, അതായത് എനിക്കൊരു നേരത്തെ താമസം തരുന്നതും ഒരു നേരത്തെ ഭക്ഷണം തരുന്നതും അവർ ഷിഹാബിൻ്റെ കൂടെയുള്ള ആളുകളാണ്, ഷിഹാബിൻ്റെ കൂടെ വന്നതാന്ന് പറഞ്ഞിട്ട് പള്ളിയിലൊക്കെ, പള്ളിയിലും പള്ളിയുടെ ബാത്റൂമും കാര്യങ്ങളും ഭക്ഷണവും അങ്ങനെയൊക്കെ ഒരുപാട് മിസ്യൂസ് ചെയ്ത് കുറച്ച് ആളുകൾ പിന്തുടർന്നു കൊണ്ടേയിരിക്കുന്നുണ്ട്. അവരൊക്കെ നമ്മളെ കാണുമ്പോൾ ചിരിച്ചിട്ടും ഒക്കെ ആണെന്നുണ്ടെങ്കിലും അവരുടെ വീഡിയോൻ്റെ ഒക്കെ തമ്പിനേലും കാര്യങ്ങളൊക്കെ മറ്റൊരു രീതിയിൽ ഒക്കെയാണുള്ളത്. അപ്പോൾ അതൊന്നും നമ്മൾ പ്രശ്നമല്ല, വീഡിയോ ചെയ്യുന്നവരും ലാഭം പ്രതീക്ഷിക്കുന്നവരും ഒക്കെ ചെയ്തോളി. ആളുകൾ തെറ്റിദ്ധരിക്കും പോലെ ഞാൻ ഒരിക്കലും, അള്ളാഹുവാണ് സത്യം, ഇന്ന് വരെ ഒരു യൂട്യൂബറിനെ പോലും എൻ്റെ കൂടെ കൂട്ടിയിട്ടോ എൻ്റെ കൂടെ ഇതാക്കിയിട്ടോ ഒന്നും ചെയ്യണില്ല. എൻ്റെ ചാനൽ തന്നെ അനിയന്മാരും കസിനുമാണ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് സത്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ആവശ്യം വരുന്ന സമയത്ത് ഞാൻ പറയുന്നുണ്ട്. ഇത് മറ്റുള്ളതൊക്കെ വെറും അവരുടെ ലാഭത്തിനും അവരുടെ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ചെയ്യണതാണ്. ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമുക്ക് എനിക്ക് വേണ്ടിയിട്ട് ഒരു ഉപകാരം ചെയ്യണേ, ഒരു നേരം ഭക്ഷണം തരണേ, താമസിക്കാൻ ഒരിടം തരണേ ആളുകളുമായിട്ട് അവർക്ക് ഏറ്റവും കൂടുതലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം വന്നപ്പോൾ മനസ്സ് വിഷമിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. യൂട്യൂബ് ചെയ്യുന്ന ഒരു ലാഭത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂട്യൂബ് ചെയ്യേ, എന്തായാലും ഒരു കുഴപ്പമില്ല, എനിക്കൊരു പ്രശ്നമില്ല. നമുക്ക് ഉപകാരം ചെയ്യുന്നവരെ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ ഒരിക്കലും അവിടുന്ന് ഭക്ഷണം, ഞാൻ ഷിയാബിൻ്റെ കൂടെ വന്നതെന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ ഭക്ഷണം ഉണ്ടാക്കി വെച്ച് കഴിക്കണതോ, അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന റൂമിലും എൻ്റെ ഫോണൊന്ന് ചാർജിലിടുന്ന സമയത്ത് അതിൽ വന്നിട്ട് അവരെ ഗോപ്രോ കുത്തിവെച്ചിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു ഞാൻ. അത് കേരളം മുതലേ ഞാൻ പറയുന്നുണ്ട് യൂട്യൂബേഴ്സിന്, ഇവരൊന്നും ഒഴിവാക്കണം ഒഴിവാക്കണം. എല്ലാവരെയും കുറിച്ചിട്ടല്ല പറയണത്, എണ്ണപ്പെട്ട ചിലർ, ചില സ്വാർത്ഥ താല്പര്യമുള്ള ആളുകളുണ്ട് നമ്മളെ കൂടെ അന്ന് മുതൽ ഇന്ന് വരെ. അപ്പോൾ ഇന്ന് വളരെ മനസ്സ് വിഷമിച്ചിട്ട് പറയാണ്, ഹനീഫ്ക, കേരളം കഴിഞ്ഞത് മുതൽ ഏകദേശം ഞാൻ യാത്ര തുടങ്ങുന്നതിന് ഏകദേശം ഒരു 7-8 ദിവസം മുന്നേ മുതൽ കർണാടക മുതൽ മഹാരാഷ്ട്ര വരെ എല്ലാ കാര്യങ്ങളും ഏർപ്പാടാക്കി തന്ന ഒരാളാണ് ഹനീഫ്ക, ഹാജി. ഇവരൊക്കെ നമുക്ക് വളരെ ഉപകാരം ചെയ്ത ആളുകളാണ്. ഇപ്പോൾ അവർക്കൊരു മനസ്സിനെ വേദനിപ്പിക്കുന്ന, അവർക്കൊരു ഉപദ്രവമായി മാറുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ഈ എണ്ണപ്പെട്ട ചില, ഞാൻ പറയുന്ന ചിലർ. ഞാൻ ആരും ഒരു യൂട്യൂബേഴ്സിനും എൻ്റെ കൂടെ കൊണ്ടു നടക്കണില്ല, ആളുകളെ തെറ്റിദ്ധരിക്കുന്ന പോലെ. ഒരു ഫേമസ് ആവാനും ഞാൻ ആഗ്രഹിക്കണില്ല. ഞാൻ പോകുന്ന സ്ഥലങ്ങളും കാര്യങ്ങളും കറക്റ്റ് ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ഇതിൽ ഞാൻ വിടുന്നുണ്ട് ഇടക്കും തിരക്കൊക്കെ, എൻ്റെ ഒഴിവിനനുസരിച്ചിട്ട്, സാഹചര്യത്തിന്. ഇന്നിപ്പോൾ ഞാൻ ബുദ്ധിമുട്ടായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ വന്നത്. അവരെ മനസ്സ് വേദനിച്ചു എന്ന് ഞാൻ അറിഞ്ഞപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ വന്നത്. കർണാടകയിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും കേരളത്തിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഷിഹാബിൻ്റെ കൂടെ ഒരു KMCC ആളുകളും, KMCC ആള് പറഞ്ഞയച്ചതാന്ന് പറഞ്ഞിട്ട് വരെ കളവ് പറഞ്ഞിട്ടാണ് ഓരോ യൂട്യൂബേഴ്സ് നമ്മളെ കൂടെ ഉള്ളത്. അതൊക്കെ അവരോട് സംസാരിക്കാനും അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചെങ്ങാണ്ട് നിങ്ങൾ നിങ്ങളെ രീതിക്ക് പോയിട്ട് നിങ്ങൾ റൂം എടുക്കുകയെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് താമസമുള്ളടത്ത് ഇതാക്കിയാൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുക ഒക്കെ ചെയ്തോളി, അതിനൊന്നും കുഴപ്പമില്ല, ദയവ് ചെയ്തിട്ട് എൻ്റെ പേര് പറഞ്ഞിട്ട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്. മനസ്സ് വേദനിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇനി ഒരിക്കലും ഇവിടുന്ന് അങ്ങോട്ട് ഓലെ ലാഭത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുക, എന്തായാലും എല്ലാവരെ കുറിച്ചിട്ടല്ല പറയുന്നത്, ചെയ്തോളി കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ഹെൽപ്പ് ചെയ്യുന്ന, ഖിദ്മത്ത് ചെയ്യുന്ന ഒരാളെ പോലും മനസ്സ് വേദനിപ്പിക്കുന്നത് എനിക്ക് പൊരുത്തില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഈ യൂട്യൂബിൽ ഈ കാണുന്ന സംഭവങ്ങളൊക്കെ വെറും പൊള്ളത്തരങ്ങളാണ് ചില ആളുകളത്. അതൊന്നും ഞാൻ അറിഞ്ഞിട്ടോ അള്ളാഹുവാണേ ഞാൻ അറിഞ്ഞിട്ടല്ല. അപ്പോൾ ഇനി കർണാടകയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഹനീഫ്ക കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു തരും. അസ്സലാമു അലൈക്കും. ഷിയാബ് ചോട്ടൂർ ഹേളോ ഒന്ന് വ്യക്തി കേരളത്തിന് മലപ്പുറം ഡിസ്ട്രിക്ടിന് ബന്ധു മംഗളൂരു ബോർഡറിനിന്ന് നമ്മ ಏನು ಅವರಿಗೆ ಏನು ಯಾವ ರೀತಿಯಲ್ಲಿ ನಮ್ಮ ಜಮಾತಿನ ಮೊಹಲ್ಲಗಳು ಇರ್ಬೋದು, ಊರಿನವರು ಇರ್ಬೋದು, ಅದೇ ಥರ ಅವರಿಗೆ ಏನು ಬೇಕೋ ಅದನ್ನು ವ್ಯವಸ್ಥೆ ನಾವು ಕರ್ನಾಟಕದಿಂದ ಎಲ್ಲ ನಮ್ಮ
ಗಣ ವ್ಯಕ್ತಿಗಳಿರ್ಬೋದು, ಅವರಿಂದ ನಾವು ತುಂಬ ಅವರಿಗೆ ಸಪೋರ್ಟ್ ಆಗಿ ಹೋಗ್ತಾ ಇದ್ದೇವೆ. ಇನ್ಶಾಅಲ್ಲಾ ಇದುವರೆಗೆ ನಾವು ಕುಮಟಾವರೆಗೆ ಬಂದು ರೀಚ್ ಆಗಿದ್ದೇವೆ. ಏನು ವಿಷಯ ಹೇಳಿದ್ರೆ, ಒಂದು ವಿಶೇಷವಾಗಿ ಅವರಿಗೆ ಏನು ಬೇಜಾರು ಮಾಡ್ತಿದ್ರು ಅಂದರೆ, ಈಗ ಅವರು ಹೋಗುವ ಒಂದು ದಾರಿ ಮಧ್ಯದಲ್ಲಿ ಎಲ್ಲಾದರೂ ಸ್ಟೇ ಆಗಲಿ, ಅಲ್ಲಿ ರೆಸ್ಟಿಗೆ ಹೋಗುವ ದಾರಿಯಲ್ಲಿ ಈ ಯೂಟ್ಯೂಬ್ನವರು, ಕೆಲವು ಯೂಟ್ಯೂಬ್ ಚಾನಲ್ನವರು ಬಂದು ಅವರ ಹೆಸರು ಹೇಳಿ ದುರುಪಯೋಗ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ನಮಗೆ ಊಟ, ನಮಗೆ ರೂಮು ಅಂತ ಹೇಳಿ, ನಾನು ಶಿಯಾಬಿನ ಜನ, ಚೋಟೂರು ಶಿಯಾಬಿನ ಜನ ನನಗೆ ಅಂತ ಹೇಳಿ ಅಲ್ಲಿನ ಜನರನ್ನೆಲ್ಲ ಮಿಸ್ಗೈಡ್ ಮಾಡಿ ಅವರು ತುಂಬ ನೋವು ಮಾಡ್ತಾ ಇದ್ದಾರೆ. ದಯವಿಟ್ಟು ಯಾರು ಶಿಯಾಬ್ ಚೋಟೂರಿನ ಅಂಥ ವ್ಯಕ್ತಿಗೆ ಯಾರು ಏನು, ನಮ್ಮ ಕರ್ನಾಟಕ ಎಂಟ್ರಿ ಆದ ನಂತರ ಇಲ್ಲಿವರೆಗೆ ಯಾರು ನಮ್ಮ ಕರ್ನಾಟಕ, ನಮ್ಮ ಮುಸ್ಲಿಂ ಎಲ್ಲ ಜಮಾತಿನವರು, ಮೊಹಲ್ಲದವರು, ಊರಿನವರು ಎಲ್ಲರೂ ಸಹಕಾರವನ್ನು ಕೊಡ್ತಾ ಇದ್ದಾರೆ. ಇನ್ಶಾಅಲ್ಲಾ ಮುಂದೂ ನಾವು ಕೊಡ್ತೇವೆ ಅಂತ ಹೇಳ್ತಾ ಇದ್ದಾರೆ. ಅವರಿಗೆ ಹೋಗಿ ಅವರು ಸುಳ್ಳು ಸುಳ್ಳು ಅಪಪ್ರಚಾರವನ್ನು ಕೊಟ್ಟು ಅವರನ್ನು ದಾರಿ ತಪ್ಪಿಸುವಂಥ ಕೆಲಸ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಇನ್ಶಾಅಲ್ಲಾ ಅಂಥದ್ದು ಯಾರು ಅಂತ ಯೂಟ್ಯೂಬ್ನವ್ರು ಬಂದರೆ ದಯವಿಟ್ಟು ನಮ್ಮ ಶಿಯಾಬ್, ನಮ್ಮ ಹತ್ರ ನಾವು ಶಿಯಾಬಿನ ಮುಂದೆನೇ ನಾನು ಮಾತಾಡ್ತಿದ್ದೀನಿ. ಮುಸ್ತಾಕ್ ಹಾಜಿಯವರು ಕೂಡ ನಾವು ಚರ್ಚೆ ಮಾಡಿದ್ದೀವಿ. ಯೂಟ್ಯೂಬ್ನವರಿಂದ ತುಂಬ ಎಲ್ಲ ಜಮಾತಿನಲ್ಲೂ ಹೋಗಿ ಸುಳ್ಳು ಹೇಳ್ತಾ ಇದ್ದಾರಂತ. ಇನ್ಶಾಅಲ್ಲಾ ಯಾರು ಅಂತ ಯೂಟ್ಯೂಬ್ನವರನ್ನು ಜಮಾತಿನ ನಮ್ಮ ಹತ್ರ ಕೇಳಿದೆ, ನಮ್ಮ ಯೂಟ್ಯೂಬ್ನಲ್ಲಿ ಅವರ ತಮ್ಮಂದಿರಾದ ಇಬ್ಬರನ್ನು ನೇಮಿಸಿ ಚಾನಲನ್ನು ಮೆಸೇಜನ್ನು ಕೊಡ್ತಾ ಇದ್ದಾರೆ. ಅದನ್ನು ಬಿಟ್ಟು ಬೇರೆ ಯಾರನ್ನು ನಾನು ತರಲಿಲ್ಲ. ಅವರು ಬಂದರೆ ನನಗೇನು ಜವಾಬ್ದಾರಿ ಇಲ್ಲ. ನನಗೆ ಉಪದ್ರ, ನನಗೆ ಕೊಟ್ಟಂಥ ತಂದೆ ತಾಯಿ ಕೊಟ್ಟಂಥ ಊಟವನ್ನು ನನ್ನ ಅಲ್ಲಾಹು ತಾಲನ ಮೇಲೆ ಇಬಾಬತ್ತಾಗಿ ನಾನು ಕೊಡ್ತಾ ಇದ್ದಾರೆ. ಅದನ್ನು ಮುಂದೆ ಹೋಗಿ ನನಗೆ ಕೊಟ್ಟಂತ ನಾನು ಸ್ವೀಕರಿಸ್ತೇನಂತ ಹೇಳುತ್ತಾ ಅವರು ಒಂದೆರಡು ಮಾತನ್ನು ಎಷ್ಟು ಚಂದವಾಗಿ ಮಲಯಾಳದಲ್ಲಿ ಕೂಡ ಸಂಕ್ಷಿಪ್ತವಾಗಿ ಮಾತಾಡಿದ್ದಾರೆ. ಇನ್ಶಾಅಲ್ಲಾ ನಾವು ಮುಂದೆ ಹೋಗುವಾಗ ನಮ್ಮ ಇನ್ನೂ ಇರುವ ಜಮಾತಿನವರು ಇದರ ಬಗ್ಗೆ ಅತೀ ಕಟ್ಟುನಿಟ್ಟವಾಗಿ, ಯಾರು ಇದನ್ನು ಶಿಯಾಬನ ಹೆಸರನ್ನು ಹಾಳು ಮಾಡದ ರೀತಿಯಲ್ಲಿ ಆ ಜಮಾತಿನವರಿಗೆ ಆ ಊರಿನಲ್ಲಿ ಇನ್ನು ಮುಂದೆ ಕೂಡ ನಾವು ಮುಂದೆ ಮುಂದೆ ಅನೇಕ ಸ್ಟೇಟ್ಗಳಲ್ಲಿ ಹೋಗುವ ವ್ಯವಸ್ಥೆ ಇರ್ತದೆ. ಎಲ್ಲ ಸ್ಟೇಟ್ನವರು ನಮಗೆ ಫೋನ್ ಮಾಡಿ ವಿಚಾರಣೆ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಅವರಿಗೆ ಬೇಕಾಗುವಂಥ ಸವಲತ್ತುಗಳನ್ನು ಕೊಡ್ತಾ ಇದ್ದಾರೆ. ಇನ್ಶಾಅಲ್ಲಾ ನೀವೆಲ್ಲ ಕೈ ಜೋಡಿಸಿ, ಯಾರು ಅವರಿಗೆ ಸುಮ್ಮನೆ ಯೂಟ್ಯೂಬ್ ಅವರು ಹೇಳಿದಾರಂತ ಅವ್ರ ಮನಸ್ಸಿಗೆ ನೋವಂತೂ ಖಂಡಿತವಾಗಿ ಮಾಡಬೇಡಿ. ಯಾಕಂದರೆ ನಾವು ನೊಂದ ಎಷ್ಟೋ ಜನ ನಮಗೋಸ್ಕರ, ಈ ಶಿಯಾಬಿಗೋಸ್ಕರ ಅವ್ರ ಜೊತೆಯಲ್ಲಿ ಅವ್ರಿಗೆ ತೊಂದರೆ ಯಾರು ಕೊಡುವ ರೀತಿಯಲ್ಲಿ ಯಾರು ವರ್ತನೆ ಮಾಡುವುದಿಲ್ಲ ಅಂತ ಹೇಳುತ್ತಾ ನನ್ನ ಮಾತನ್ನು ಮುಗಿಸ್ತೇನೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ. യാത്രക്കാരനെ എന്നുള്ള നിലക്കുള്ള എല്ലാ പരിഗണനകളും തന്നിട്ട് ഒരു ഒരു ഫോട്ടോ പോലും എൻ്റെ കൂടെ നിന്നിട്ട് ഇവർ സ്വയം ഇതിനു വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു താല്പര്യത്തിന് വേണ്ടിയിട്ടോ ചെയ്തെന്ന് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ വീട്ടുകാർ മനസ്സറിഞ്ഞിട്ട് ഏൽപ്പിച്ചതാണ് അവരെ. ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ, വീട്ടുകാരും ആ ഒരു സമാധാനത്തിലാണുള്ളത്. ഇവരെ വേദനിപ്പിച്ചിട്ട് ഒരിക്കലും ഒരാളും ഒന്നും നേടൂല. അപ്പോൾ എനിക്ക് പൊരുത്തില്ലാത്ത കാര്യമാണ് ഇങ്ങനെ ബുദ്ധിമുട്ടാക്കിയിട്ടും. നിങ്ങൾ റൂം എടുക്കേ, ഇനി സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ കിടക്കേ, ഭക്ഷണം ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുക, ഒന്നും കുഴപ്പമില്ല. ഷിയാബിൻ്റെ പേര് പറഞ്ഞിട്ട് ദയവ് ചെയ്തിട്ട് ആ അന്നം കഴിക്കണത് എനിക്ക് പൊരുത്തില്ല. എൻ്റെ പേര് പറഞ്ഞിട്ട് ഓരോ വീട്ടിൽ കയറിയിട്ട് കഴിക്കണതും അല്ലെങ്കിൽ ഇതാക്കണതും ഒന്നും എനിക്ക് ഇഷ്ടമല്ല. അത് ഞാൻ അറിഞ്ഞിട്ടല്ല, ഞാൻ അത്രയും. പിന്നെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്, ഇത് ബുദ്ധിമുട്ടിക്കുന്നതിൻ്റെ ഒരു പരിധി വരെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു ഇത് ചെയ്തത്. ഞാൻ ഇവരോടും, മുസ്താഖ് ഹാജിനോടും, ഹനീഫ് ഖാനോടും ഞാൻ തുടക്കം കർണാടക എൻട്രി ചെയ്ത അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ആകെ ഒരു കാര്യം ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അവരൊന്ന് പറഞ്ഞ്, എല്ലാവരും അല്ല, ചില ഒന്ന് രണ്ട് ആളുകൾ, അവരുടെ ഒക്കെ, ഇവർ ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഷിയാസൊക്കെ ഓരോ തമ്പനയിലൊക്കെ കാണിച്ചു തരും എനിക്ക്, ഷിയാബ്ക്ക് അത് നോക്കിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരൊരു റീച്ചിന് വേണ്ടിയിട്ട് നമ്മളെ വെച്ചിങ്ങാണ്ട് കച്ചവടം ചെയ്യാണ്. ഇത് ഞാൻ അറിഞ്ഞിട്ടല്ല, ഞാൻ ഒരു യൂട്യൂബേഴ്സിനെ പോലും ഞാൻ എൻ്റെ കൂടെ കൊണ്ടുനടക്കണില്ല. ശരി, അസ്സലാമു അലൈക്കും. എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ആർക്കെങ്കിലും മനസ്സ് വേദനിക്കണ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.